ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞത് ആരോടെങ്കിലും പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഇത് ഞങ്ങളെ പറഞ്ഞു ചിരിച്ചു കളഞ്ഞ സംഭവം സംഭവിച്ചാല് അതെന്താന്ന് വെച്ചാല് കേൾക്കണവർക്കറിയാം ഇത് വിളിക്കുമ്പോ തന്നെ അതായത് നമ്മളൊരു വർക്ക് പറയുമ്പോ ഇപ്പൊ ഞാൻ പോട്ടെ ഒരു ചിലവർക്ക് ഇപ്പം ഫിനാൻഷ്യലി വലിയ ബഡ്ജറ്റുള്ള പടമായിരിക്കില്ല പക്ഷെ അവര് വിളിച്ചിട്ട് പറയും നമുക്ക് എമൗണ്ട് ഒക്കെ കുറവായിരിക്കും നമുക്ക് സ്റ്റോറി ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് ചോദിക്കും അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് പറയും വേണല്ലേ ഓക്കെ ശരി നമുക്ക് നോക്കാം അത് കഴിഞ്ഞു അത് ചിലപ്പം അത് ഫോർവേഡ് ചെയ്യാൻ ചിലപ്പോൾ അത് ഉണ്ടാവില്ല അവർക്ക് ഏഹ് ഇത് അങ്ങനെയല്ല ഞാൻ പറയാം നമ്മൾ ഈ കോള് വിളിക്കുന്നതിനെ നമുക്ക് അറിയാം വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് വർക്കിനെ പറ്റി അറിയാനും താല്പര്യം ഇല്ല ഏഹ് എന്നാൽ അവരെ പറ്റി കുറച്ച് അവർ വർക്ക്പരമായിട്ടുള്ള ഒരു ബൂസ്റ്റിംഗ് അല്ല അവർ ചെയ്തത് അവരുടെ വേറെ പേഴ്സണലായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നു അവർക്ക് ഇന്നതുണ്ട് അപ്പം നമുക്ക് മനസ്സിലായി കാര്യം ഇവര് വേറെന്തോ നമ്മളുമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു പേര് വെച്ചിരിക്കുകയാണ് സിനിമയുടെ പ്രൊഡ്യൂസറാണ് വലിയ പടമാണ് അതൊക്കെ ഉണ്ടായിരുന്നോ വന്ന ഓഫർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴിലെ വലിയ നടമാരുടെ പേര് പറഞ്ഞാൽ വന്നത് ഇന്ന ആൾക്കാർ കൂടിയാണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് നമുക്കിതൊന്നും അറിയില്ലല്ലോ അത് അല്ല ഈ വിളിച്ച ആള് മലയാളിയാണ് പക്ഷെ പറഞ്ഞ പ്രോജക്റ്റുകളൊക്കെ തമിഴാണ് പറയുന്നത് നമുക്കത് കേട്ടവർ തന്നെ മനസ്സിലായി കാര്യം അതൊക്കെ നമുക്ക് മനസ്സിലായി ഇനിയിപ്പോ കുറെ ആൾക്കാർ ഇപ്പൊ ഞാൻ വേറെ ഒന്നും വേണ്ട നമ്മുടെ ഇൻസ്റ്റയില് പോലും ഇപ്പൊ ഷൂട്ടുകള് വരുമെന്നുണ്ടല്ലോ ഇപ്പൊ ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങള് അതുപോലെ ആൾക്കാര് ചിലപ്പം പ്രോപ്പർ അല്ലാത്ത ഇൻഫോർമേഷനും കണ്ടും നമുക്ക് മനസ്സിലാവും ഇതൊന്നും ജെനുവിൻ അല്ലെന്ന് മനസ്സിലാകും അപ്പം ജനുവിൻ ഇല്ലെന്ന് തോന്നുന്നടുത്ത് അപ്പം തന്നെ കട്ട് ചെയ്ത് കളയാ പക്ഷെ ഈ കേസുകൾ അങ്ങനെ ആയിരിക്കില്ല ഇത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞേ പിന്നെ പല കാര്യങ്ങളും ഉണ്ടാവും ഇപ്പം ചിലപ്പം സ്മൂത്ത് ആയി പോയവരായിരിക്കും ഒരുപക്ഷെ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നമല്ലേ ഉണ്ടാവും അപ്പം ഒരാൾ ഒരാൾക്കെതിരെ തിരിഞ്ഞു അങ്ങനെയും വരാം അല്ലേ നമ്മൾ തന്നെ നമ്മൾ തന്നെ പറഞ്ഞു നമ്മൾ തന്നെ ഇങ്ങനെ ഊരിക്കയാണ് ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം അറിയില്ല വസ്തുതകളൊന്നും നമുക്ക് അറിയില്ല അപ്പം അതിനെപ്പറ്റി പ്രതികരിക്കണ നല്ലത് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന കാരണമാണ് കുറേ ആൾക്കാർ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷെ ഇത് പറഞ്ഞ മെജോറിറ്റി ആൾക്കാരും അതെ മെജോറിറ്റി ആൾക്കാർക്കും കുറെ വർഷം മുമ്പ് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയേണ്ടത് അപ്പൊ പ്രതികരിക്കാതെ ഇപ്പൊ വന്നിട്ട് നമുക്ക് ഒന്നിനുപറകെ ഒന്നായിട്ട് പറയാനുള്ള ചാൻസ് കിട്ടി കാര്യം എന്നാൽ പിന്നെ സംസാരിക്കാം സംസാരിച്ചാലും ആവില്ല ചിലപ്പോ അന്ന് ചിലപ്പോ ഒരുപക്ഷെ മേടിച്ചിട്ടുണ്ടാവുമായിരിക്കും കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന സമയത്ത് മറ്റു അവസരങ്ങൾ പോയിട്ടുണ്ടായി പോയാലോ ഇനി വരാ ഇനി വരുന്ന അവസരങ്ങൾ പോയാലോ അങ്ങ അങ്ങനെ നമ്മള് നമ്മൾ ഇന്ന് വന്ന ഒരാളാണ് അപ്പൊ ഓൾറെഡി ഇതിനകത്തൊക്കെ ഉള്ള ആൾക്കാര് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായി അവരെ പിണക്കിയാല് നമുക്ക് ഇനി നമ്മളെ മൊത്തത്തിൽ ഇത് ബാധവാദിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു കളയാലോ നിങ്ങൾ ഇനി ഞങ്ങൾ വെച്ചേക്കില്ല ഇൻഡസ്ട്രിയിൽ പോലും വെച്ചേക്കില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിൽ അത് ഞാൻ പറഞ്ഞത് ചില ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒരു ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിലായിരിക്കും അങ്ങനെ പ്രതികരിക്കാൻ ചിലപ്പോ ഒരു ധൈര്യം ഒരു വിൽപവർ ഉള്ളവർ പ്രതികരിച്ചിട്ടുണ്ടാവാം അവര് ചിലപ്പോൾ മുന്നോട്ടും പോയിട്ടുണ്ടാവാം പക്ഷെ നേരെ മറിച്ച് ചിന്തിക്കണവരുണ്ടാവും ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇത് ആഗ്രഹിച്ചു വന്നവരാണ് പിന്നെ എനിക്ക് നിലനിൽക്കാൻ പറ്റില്ല എനിക്ക് വർക്ക് കിട്ടിയിട്ടെങ്കിലോ എന്നാ പിന്നെ മിണ്ടാതിരിക്കാം പക്ഷെ ഉള്ളിൽ ആ ഒരു വിഷമം കിടക്കണുണ്ട് അവരുടെ എന്തോ ഒരു കാര്യം കിടക്കണുണ്ട് പിന്നീട് ഇപ്പൊ ഈ ഒരു അവസരം വന്നപ്പോ പലരും പല അതാണ് പറഞ്ഞത് കറക്റ്റ് വരിപരിയായിട്ട് ആൾക്കാർ വന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നതൊന്നും കംപ്ലീറ്റ് അല്ല ഇൻകംപ്ലീറ്റ് ആണ് പറയുന്നത് അതെ അതെ അപ്പോഴും അവളെന്തോ ആരൊക്കെ പേടിക്കുന്നുണ്ട് ഇവരെല്ലാം അതുകൊണ്ട് ഞാനിപ്പോ നീരജയുടെ കാര്യത്തിൽ എടുത്തു വെച്ച പേര് പറയാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസറുടെ കാര്യം അങ്ങനെ പറഞ്ഞു അവരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടല്ലേ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും അല്ല നമുക്ക് എന്താ പറയാ നമ്മള് അതിൽ രണ്ട് കാര്യമുണ്ട് നമ്മൾ ആ ഞാൻ ആ പറഞ്ഞ ആളുടെ വർക്ക് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നില്ല വർക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരാളെ ഇപ്പം എനിക്ക് അയാളെ നാളൊരു എനിക്ക് ഒരു ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾ നമ്മളവരെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല പിന്നെ നമ്മളൊരു വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അയാൾ കാണിച്ചത് ഇൻസൾട്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അയാൾ ഞാൻ പറഞ്ഞത് നമ്മൾ ആ രീതി തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഞാൻ 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 ഓപ്പൺ ആയിട്ട് താല്പര്യം ഇല്ല അല്ല താല്പര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് മനസ്സിലായി കാര്യം മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മളെ ഇറിട്ടേഷൻ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുക ചെയ്യാൻ അതിന് നമുക്ക് വഴികളുണ്ടല്ലോ നമുക്ക് ലൈവ് പോയാൽ പോരെ ഫേസ്ബുക്ക് അല്ലെ എനിക്ക് തോന്നുന്നു നമ്മളെ ഇപ്പൊ ഒരു ഇടുന്ന ഇന്റർവ്യൂക്കാളും ഭയങ്കര ആയിരിക്കും ഒരു ലൈവ് ഒക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ പെട്ടെന്ന് പ്രതികരിക്കുമല്ലോ അങ്ങനെ നമുക്ക് വളരെ ഹാമായിട്ടുള്ള സംഭവമാണ് എനിക്ക് തോന്നുന്നു ഇത് പക്ഷേ ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് ഇപ്പൊ ഞാൻ എനിക്കന്നെ പിന്നെ എനിക്ക് തല തീർച്ചയായും ഞാൻ വിചാരിക്കും ഇവര് നമ്മളൊന്നൊന്നും ചെയ്യാത്ത നമുക്കൊന്നും അറിയില്ല അതായത് എന്തും ചോദിക്കാം എന്ന് കരുതിയാണോ വരുന്നത് അങ്ങനെ വിചാരിക്കണം പിന്നെ നമ്മളിപ്പോ ഞാൻ പറഞ്ഞു ഒരു ബ്ലോക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു ആ കോളം കഴിഞ്ഞു പിന്നീട് ആ ചോദില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ പക്ഷെ ഒരാള് റിയാക്ട് ചെയ്യുമ്പോ പിന്നീട് അയാള് രണ്ടാമത് ഒരാളോട് അങ്ങനെ പക്ഷെ എനിക്ക് തോന്നണല്ലേ ഈ പറഞ്ഞ പോലെ നമ്മള് ഇവരെ ഒരാള് നമ്മൾ ഒരാൾ അയ്യോ ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചോദിക്കില്ലെന്നൊക്കെ പറഞ്ഞ മനുഷ്യരുടെ സ്വഭാവമല്ലേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ അല്ലേ അത് നമ്മളെന്ന് പറയാൻ പറ്റുന്ന പട്ടിയുടെ പാല് നിവരില്ലന്ന് പറഞ്ഞ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചുകൊണ്ട് അയാൾ നന്നായി പോകുന്നുള്ള വിചാരം എനിക്കില്ല എന്റെ ആരുമല്ല അയാൾ അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളത് കൊടുക്കേണ്ടത് പറഞ്ഞു താല്പര്യം ഇല്ല നിങ്ങള് പ്രൊഫൈല് ചെക്ക് ആയിട്ട് വിളിക്കൂ ഓക്കെ നമ്മള് വർക്ക് ചെയ്യാനുള്ളതാ അല്ലാണ്ട് നമ്മൾ വേറെ ഈ പറഞ്ഞ പോലുള്ള വേറെ അയാളുടെ ആവശ്യങ്ങൾക്കുള്ള പോലത്തെ രീതിയിലുള്ളതല്ല ഓക്കെ അത് അയാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് അത്ര ഉള്ളൂ നമ്മൾ അവിടെ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഇനിയിപ്പോ നമ്മൾ രണ്ടുവർഷം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞത് വലിയ വലിയ അതായത് അതാണ് അവർക്ക് അവരുടെ ഇഷ്യൂസ് ഉണ്ടാവും ഇങ്ങനെ ഇപ്പൊ ഈ റിപ്പോർട്ടിലെ തന്നെ ചില പേജുകൾ മാത്രമേ വിട്ടിട്ടുള്ളൂ ചില പേരുകളൊന്നും പുറത്തു വന്നിട്ടില്ല അപ്പൊ ആസ് എ ആക്ടർ നീരജയ്ക്ക് എന്താ പറയാനുള്ളത് അതായത് പേരുകളൊക്കെ പൊറത്തുവിടായിരുന്നു അങ്ങനെയാണെങ്കിലും ബാക്കി ആൾക്കാരും അത് എഫെക്ട് ചെയ്യുമായിരുന്നില്ല ഇതിപ്പോ ചെയ്ത ആൾക്കാരും ചെയ്യാത്ത ആൾക്കാരും ഒരേപോലെയാണ് ഒരേ രീതിയിലാണ് കാണുന്നത് ാണ് ഇത്രയും പേരുണ്ട് ഇപ്പൊ നമ്മളൊരു പറയാം സന്തോഷ് പണിട്ടല്ലേ അവരൊക്കെ പറയണ്ടായിരുന്നു പുള്ളിയുടെ ലിസ്റ്റ് ഉണ്ട് പതിനഞ്ചു പേര് നമ്മളെന്നെ ആലോചിക്കും പ്രമുഖരാണെന്നു തന്നെ പറയാം നമ്മള് ഏറ്റവും ടോപ്പ് ടോപ്പിക്കുന്ന ആൾക്കാരങ്ങ് ആലോചിക്കും ആരൊക്കെ വരാം അപ്പൊ ശരിയാണ് അപ്പൊ നമ്മൾക്ക് നമ്മളെല്ലാവരെയും അങ്ങ് ഇൻക്ലൂഡ് ചെയ്ത് ആലോചിക്കും അത് പറഞ്ഞുണ്ട് ഇപ്പൊ ഇതിനെപ്പറ്റി ഇപ്പൊ എന്താ സംസാരിക്കേണ്ടത് നമുക്കറിയില്ല കാര്യം വെച്ചാ ഇത് നമ്മളിപ്പൊ ഞാനിവിടെ പറഞ്ഞോണ്ട് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല നമ്മൾക്കൊരു ഓഡിയൻസ് എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം ഞാനിപ്പം അങ്ങനെയാണ് റിയാക്ട് ചെയ്യണത് അല്ലാതെ ഇതിപ്പം നമ്മളുടെ ഒരു അനുഭവം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇതുപോലത്തുള്ള ഉള്ള അനുഭവങ്ങളൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മളിങ്ങനെ റിയാക്ട് ചെയ്ത് വിടും അല്ലാതെ ഇപ്പം എന്താ പറയാ നമ്മുടെ താല്പര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നാളെ ഒരു വലിയ ഒരു പ്രോജക്റ്റ് വന്നിട്ട് നമ്മളോട് പറയണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഏഹ് അപ്പൊ ഇപ്പൊ കാസ്റ്റിംഗ് കവച്ചും പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് തയ്യാറാണോ അങ്ങനെയാണ് ചെയ്യാം അപ്പൊ ഞാൻ പറയില്ല കഴിഞ്ഞു ഞാനത് പോയി ചെയ്ത ശേഷം പിന്നീട് നമുക്ക് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല കാര്യം അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് വരും അതാണ് അപ്പൊ നമ്മളത് മാറിയിക്കുക അത്രേ ഉള്ളൂ കാര്യം വെച്ചാൽ നമുക്ക് പറ്റുന്ന വർക്കുകൾ ചെയ്യാം ഇതിപ്പം അനുഭവം ഈ പറഞ്ഞ ഇതിലൂടെ ഫേസിലൂടെ കടന്നു പോയവർക്കെ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എന്താ പറയുക നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നോർമൽ ഓഡിയൻസ് എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ ചോദിക്കും ചോദിക്കും കാരണം ഒരു ആക്ട്രസ് ആയ ഇങ്ങനെ എന്ന് അല്ലെ ഞാൻ പറഞ്ഞു അതാ പറഞ്ഞത് എനിക്കിപ്പം ഞാൻ എന്നോട് പറയാനും നമ്മൾ ഇൻഡസ്ട്രി വന്നിട്ട് ആലോചിക്കും എനിക്ക് വന്നിട്ട് മോശം എനിക്ക് മോശമോ ഉണ്ടായിട്ടില്ല സീരിയസ് ആയിട്ട് വന്നിരിക്കും മോശമോ ഉണ്ടായിട്ടില്ല കാര്യം പിന്നെ ഞാൻ കൂടുതൽ വർക്കുകൾ ഇപ്പൊ ചെയ്തു വരുന്നതേ ഉള്ളൂ അതാണ് നല്ല നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു പറഞ്ഞ നമ്മൾ പക്ഷെ അതിനകത്ത് തന്നെ എനിക്കറിയാം കാര്യം എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണോ ഇവര് സാറിന് നമുക്കത് മനസ്സിലാവും നമ്മളിപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഇപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞല്ലോ എന്താണ് ഒരു ഗ്യാപ്പ് വരുന്നത് ചോദിച്ചല്ലോ അപ്പൊ ഞാൻ നമ്മൾ ആ ഒരു പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്ത് പോകാം ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതേസമയം നമ്മൾ ഈ വരുന്നത് മുഴുവനും എന്ന് പറഞ്ഞ എല്ലാം റൈറ്റ് ആണെന്നില്ല അപ്പൊ നമ്മൾ ഈ പോലെ നമുക്ക് കുറച്ച് പരിപാടികളും നെഗറ്റീവ് പരിപാടികളും ഇതെല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ മാക്സിമം അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിരിക്കും അത് സീരിയലിൽ വരുമ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വിഷയം അവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ ആൾക്കാർക്ക് അങ്ങനെ സീരിയലിൽ എപ്പോഴും സംസാരിച്ചിട്ടുണ്ടോന്നു ആലോചിച്ചോക്കെ ഇപ്പൊ ഈ വന്നത് മൊത്തം സിനിമയുടെ കേസ് പറഞ്ഞല്ലേ വന്നത്